ഇന്നൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് പരിചയപ്പെടാം. ഇത് ഞാൻ ഷെയർ ചെയ്യുന്നത് തടി കുറയ്ക്കാനും പിന്നെ ബ്ലഡ് ഷുഗർ ബ്ലഡ് പ്രഷർ ഇതൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇത് കുക്ക് ചെയ്യേണ്ട. നമ്മുടെ ഈ ഒരു ബിസി ലൈഫിൽ നമ്മളുടെ ആരോഗ്യം നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയാതെ പോകുന്നവർക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഫോളോ ചെയ്യുന്നതാണ്. ഡിന്നറായിട്ടൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അറിയാത്തവർക്കാണ്, അറിയുന്നവർ സ്കിപ്പ് ചെയ്യണം. ഇതിപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കുന്നത് കൊണ്ട് രാത്രിക്കാണ് സോക്ക് ചെയ്യുന്നത്. ഒരു പാത്രത്തിലേക്ക് ഓട്സ് നിങ്ങൾ എത്ര കഴിക്കുമോ അതിനനുസരിച്ചിട്ട് എടുക്കുക. ഞാനൊരു ഒരു പിടി, നമ്മുടെ ഒരു കൈയിന് ഒരു പിടി അത്രയാണ് എടുക്കുന്നത്. പിന്നെ ഓട്സിൻ്റെ ഫ്ലേക്സ്, നമ്മൾ കോൺഫ്ലേക്സ് ഒക്കെ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഓട്സിൻ്റെ ഫ്ലേക്സ് ഇങ്ങനെ വാങ്ങാൻ കിട്ടും. അത് ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക, ഉണ്ടെങ്കിൽ അതൊന്ന് ഒരു പിടി ഇടുക കേട്ടോ. അപ്പോൾ അതൊരു ടേസ്റ്റ്, നമുക്ക് അതൊരു ടേസ്റ്റ് കൂടും. ഇത് രണ്ടും കൂടിയും ചേർക്കുകയാണെങ്കിൽ ഇത് ചിയാ സീഡാണ്. ഏറ്റവും നമുക്ക് ബ്ലഡ് ഷുഗർ കുറയ്ക്കാനും ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും എല്ലാത്തിനും നല്ലതാണ്. അതൊരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. തടി കുറയ്ക്കാനൊക്കെ നല്ലതാണ് ചിയാ സീഡ്. ഇത് മിൽക്ക് പൗഡറാണ് കേട്ടോ. അപ്പോൾ ഇതിന് പകരം പാലാണ് നിങ്ങൾ ചേർക്കേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു അര ടീസ്പൂൺ മിൽക്ക് പൗഡർ ഉപയോഗിക്കുകയാണ്. ഇല്ലെങ്കിൽ മാത്രം ഉണ്ടെങ്കിൽ പാല് തന്നെ ചേർക്കുക കുറച്ച്. നെക്സ്റ്റ് നമുക്ക് തൈര് വേണം. ഒരു 2 ടേബിൾ സ്പൂൺ തൈരും ചേർത്തിട്ടുണ്ട്. അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ആയാലും മതി, നിങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക. പുളി കൂടുതൽ വേണ്ടാത്തവർക്ക് കുറച്ച് ചേർക്കുക. പാലും തൈരും ഒക്കെ റിച്ച് കാൽസ്യമാണ്. അപ്പോൾ അത് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. നമുക്കത് സോക്ക് ചെയ്തിട്ട് വരാനുള്ള ആ ഒരു കണക്കിന് വെള്ളം ചേർക്കുക. എന്നിട്ട് നമ്മളിത് രാത്രി അടച്ച് വെച്ച് ഫ്രിഡ്ജിൽ ഓവർ നൈറ്റ് സൂക്ഷിക്കുക. അപ്പോൾ നമ്മൾ ഡിന്നറിനൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ രാവിലെ ഇതുപോലെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. ഓട്സിലും ചിയാ സീഡിലൊക്കെ ഉള്ള ഹൈ ഫൈബർ കണ്ടൻറ്റ് നമുക്ക് ബ്ലഡ് ഷുഗറും ബ്ലഡ് പ്രഷറും പിന്നെ ഹേർട്ട് ഡിസീസും തടി കുറയ്ക്കാൻ, മെയിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് തടി കുറയ്ക്കാനാണ്. അതിനൊക്കെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇനി നമ്മൾ രാവിലെ ഇത് എടുക്കുകയാണെങ്കിൽ ഇത് കണ്ടോ സെറ്റായിട്ടുണ്ടാവും. വെള്ളമൊക്കെ അത് വലിച്ചെടുത്തിട്ട് ഓട്സൊക്കെ എല്ലാതും അബ്സോർബ് ചെയ്തിട്ട് അതിങ്ങനെ പുതിർന്ന് വന്നിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ്, ഇപ്പം ഞാനൊരു ബനാനയും പിന്നെ ഒരു പകുതി കഷ്ണം ആപ്പിൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നാട്ടിലൊക്കെ ഉള്ളവരാണെങ്കിൽ സീസൺ അനുസരിച്ചിട്ട് കിട്ടുന്ന ഫ്രൂട്ട്സ്, പപ്പായ ആണെങ്കിലോ മാങ്ങ ആണെങ്കിലോ ഏത് ഫ്രൂട്ട്സ് ആണെങ്കിലും നിങ്ങൾക്ക് ഏതാ ഇഷ്ടം അത് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഫ്രൂട്ട്സ് നമുക്കിപ്പോൾ ഒരു നേരത്തെ ഇതൊരു മീലായിട്ട് കഴിക്കുമ്പോൾ ഫ്രൂട്ട്സിലുള്ള മിനറൽസും വിറ്റാമിൻസും ഒക്കെ നമുക്ക് ആപ്പിളാണെങ്കിലും ബനാന ആണെങ്കിലും കാൽസ്യം കണ്ടൻറ് ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ നല്ലതുമാണ്. പിന്നെ നമുക്കതൊരു ടേസ്റ്റും കൂടാനായിട്ട്, അല്ലെങ്കിൽ ഓട്സ് നമ്മൾ വെറും അങ്ങനെ സോക്ക് ചെയ്ത് കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് വരില്ലല്ലോ. അപ്പോൾ ടേസ്റ്റും കൂടിയും കൂടും, എന്നാൽ അത് നമുക്ക് നല്ലതുമാണ്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നട്സ് ആണ് കേട്ടോ. നട്സും നിങ്ങളുടെ കയ്യിലുള്ളത് ബദാം ആണെങ്കിലോ കാഷ്യൂ ആണെങ്കിലോ പിസ്റ്റ ആണെങ്കിലോ എന്തെങ്കിലും കുറച്ച് നട്സും ആഡ് ചെയ്യണം. നല്ല ഹൈ പ്രോട്ടീൻസും ഹെൽത്തി ഫാറ്റ്സും അടങ്ങിയിട്ടുള്ളതാണ് നട്സ്. സോ നമ്മളൊരു ഇതൊരു മീലായിട്ട് ഒരു നേരത്തെ ഒരു ഫുഡായിട്ട് കഴിക്കുമ്പോൾ നമ്മളതിൽ കുറച്ച് നട്സും ചേർക്കുകയാണെങ്കിൽ അത് നല്ലതാണ്, കൂടുതൽ നല്ലതാണ്. ഇപ്പോൾ നിങ്ങളിത് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സംഭവം അല്ലാതെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാതിരിക്കണം. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യുക. പിന്നെ നമ്മൾ മധുരം വേണമല്ലോ, കുറച്ചൊരു മധുരം ഉണ്ടെങ്കിൽ നമുക്കത് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഡേറ്റ് സിറപ്പാണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ശർക്കര ഉരുക്കിയിട്ട് കുറച്ച് ചേർക്കാം. വൈറ്റ് ഷുഗർ കഴിയുന്നത് ഒഴിവാക്കുക. ബ്രൗൺ ഷുഗർ ആണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ശർക്കര പാനിയാണെങ്കിലും ചേർക്കാം. എന്തെങ്കിലും ഒരു ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് ചേർത്താലും നമുക്കത് പെട്ടെന്ന് നമുക്ക് മടുപ്പ് വരില്ല. അല്ലെങ്കിൽ നമ്മളിത് ദിവസം അതിങ്ങനെ കഴിക്കുകയാണെങ്കിൽ നമുക്കൊരു 2 ദിവസം കഴിച്ച് തരുന്ന ഇതൊരു മടുപ്പ് വരും. മടുപ്പില്ലാതെ നമ്മൾ കഴിക്കണം. എന്നാൽ എല്ലാതും പാകത്തിന് ചേർത്തിട്ട് ഒരു ഹെൽത്തി മീലായിട്ട് നമ്മളിത് ഉപയോഗിക്കുക. ഞാൻ കുറച്ച് മുന്നൊരു 3 മാസം ഉപയോഗിച്ച് നല്ല തടി കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് നിർത്തിയപ്പോൾ വീണ്ടും കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് പിന്നെയും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നിങ്ങളോടായിട്ട് ഒന്ന് ഷെയർ ചെയ്യണം ഇതുപോലെ തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ നമുക്ക് ഈ ഒരു ബിസി, നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ ഒരു ബിസി അല്ലേ. അപ്പോൾ നമുക്ക് വേണ്ടി വേറൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊന്നും ചിലപ്പോൾ ടൈം കിട്ടില്ല, ചിലപ്പോൾ മടിയായിരിക്കും. അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു മെത്തേഡ് എനിക്ക് തോന്നുന്നു ഫോളോ ചെയ്യാവുന്നതാണ്. നമുക്ക് അധികം ടൈമും പോവില്ല. ഇതിൻ്റെ കൂടെ ലഞ്ച് ഡിന്നറൊക്കെ നമുക്ക് നിങ്ങൾക്ക് എന്ത് കഴിക്കണം എന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ഇവിടെ അറിയിക്കുക. അപ്പോൾ ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.